പഠിച്ചോനെ, മൂക്കിൻ്റെ അത്തും വെളുത്തതോ? എന്താ പൊതു കഥ? ഇതിനകത്തൊക്കെ പ്രായമായപ്പോ നമുക്ക് അതുകൊണ്ട് നമ്മക്ക് രണ്ടാക്കും സ്റ്റാൻഡേർഡ് വരാൻ വേണ്ടിട്ട് നമ്മള് രണ്ടാളും ഇംഗ്ലീഷ് പഠിക്കണമെന്നാണ് റസിയ റിസ്മോനും പറഞ്ഞു. അല്ല, ഈ പഠിച്ചാ പോരെ, നമ്മള് പഠിക്കണോ? റസിയന്റെ റിസ്മോന്റെ ചെങ്ങായിച്ചളും ചെങ്ങായിമാരും ഇവിടെ വന്നിണ്ടായിനിയെ. അന്നപ്പൊ ഞാൻ ഓലോട് കൊറേ ഗിസകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിനിയെ. ഓല് പറയാണേ, നിങ്ങളെ ഉമ്മച്ചി ആട്ടേട്ടേട്ടെ കീഞ്ഞ് വാഞ്ഞാലിഞ്ഞ് മാണ്ട കൊയമാന്തല് ഔലും കഞ്ഞിന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ലോക്കലാണ് എന്റെ ഉമ്മ. ലോക്കലാണ് അത് സത്യാണ് പത്തു. ഈ ഇടക്കിടക്ക് ഭയങ്കര ലോക്കലാണ്, എനിക്ക് തീരെ സ്റ്റാൻഡേർഡ് ഇല്ല. ഞാൻ മാത്രം ലോക്കല്? നിങ്ങളന്നപ്പോ ഭയങ്കര ലോക്കല്. നിങ്ങളല്ലേ മാണ്ടാ മാണ്ടാ പാത്തുവോ പാത്തുവോ എന്നൊക്കെ വിളിക്കണേ. പാത്തോ എന്നെ പേരല്ലേ വിളിക്കണേ? പാത്തു നല്ല ലൊഞ്ച പേര്. ഫാത്തിമ സി എം എന്നല്ലേ? അത് ഞമ്മള് സ്നേഹം കൊണ്ട് വിളിക്കണല്ലേ പത്തു. സ്നേഹം കൂടുമ്പോ അച്ചരം കുറയും. എന്താണെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണോ? റിസ്മോന്റെ റസിയന്റെ ഫ്രണ്ട്സ് ഉപ്പച്ചി ഉമ്മച്ചി ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര സ്റ്റാൻഡേർഡ് ആണോലെ. നമുക്കും ആ സ്റ്റാൻഡേർഡുമാണോ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണോ? അല്ല പാത്തു, നമ്മൾ ആദ്യം മാതൃഭാഷ എന്നെ ശരിക്കും ഒന്ന് പഠിക്കുക, എന്നിട്ട് പോരെ ഇംഗ്ലീഷ്. കൊഞ്ച മൂസക്കായ മാതൃഭാഷ നമുക്ക് അപ്പൻ ചുട്ടെടുക്കുമ്പോൾ ചുട്ടെടുക്കാം. ആ ഒരു പ്രശ്നമുള്ള കാര്യല്ല. പക്ഷെ ഹിന്ദിയും ഇംഗ്ലീഷും നമ്മൾ പഠിക്കണമാണോ? അല്ലോ, ഹിന്ദിയുമാണോ? ആണോ പാത്തു, ഈ ഇംഗ്ലീഷും ഹിന്ദിയും കാരണമാണ് ഏഴാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി നമ്മൾ മീൻ പണിക്കിറങ്ങിയത്, അതറിയോ എനിക്ക്? മൂസക്കായി ഹിന്ദി എന്ന് പറഞ്ഞാൽ നമ്മളെ രാഷ്ട്രഭാഷാണ്. അത് രാഷ്ട്രം പറഞ്ഞോട്ടെ, നമ്മൾ പറയണോ? ഇവിടെ ബംഗാളികൾ പണിയെടുക്കാൻ വന്നി. നമ്മള് പറഞ്ഞ പണിയാണ് ഓല എടുത്ത്. ഓൽക്ക് തോന്നിയ പണിയെടുത്തിട്ട് ഓല് പോയത്. പോരാത്തെ നിങ്ങളെ പറ്റിക്കുകയും ചെയ്തി. കാരണം എന്താ? ഓല് പറഞ്ഞ നമുക്കും മനസ്സിലായില്ല, നമ്മള് പറഞ്ഞ ഓൽക്കും മനസ്സിലായില്ല. അതിക്ക് പറഞ്ഞ നേരട്ടെ പത്തു. ഇപ്പൊ നമ്മള് നാട്ടിൽ നിറയ ബംഗാളികളാ. ബാർബർ ഷോപ്പ് പോയാലും ഹോട്ടലിൽ പോയാലും ഒക്കെ ബംഗാളികളാ. കഴിഞ്ഞ ദിവസം ഞാൻ അമ്മേറ്റിൽ ഇങ്ങനെ പോകുമ്പോ ഒരു ബംഗാളി വണ്ടി കണ്ട് തടഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിക്കാണ് അച്ചലി ക്യാഹേന്ന്. ഓ പറഞ്ഞ തെറിയാണ് നമുക്ക് മനസ്സിലായിക്കുന്നത്. പക്ഷെ നമ്മക്ക് നേരമില്ലാത്തോണ്ട് നമ്മള് വണ്ടി എടുത്തു പോയതാ. മച്ചലി പറഞ്ഞ മീനേനി പിന്നല്ലാണ്ട്? അല്ലോ, നമ്മള് വിചാരിച്ച് മച്ചലി എന്ന് പറഞ്ഞ ഹിന്ദിയിൽ എന്തോ തെറി ആയിക്കുന്നു. മച്ചലിക്ക് ഹിന്ദി പറയാ മീനേതല്ലേ? അല്ല, മീൻ ഹിന്ദി പറയാ മച്ചലി എന്നല്ലേന്ന്. മലയാളവും ഹിന്ദി ഒക്കെ കൺഫ്യൂഷൻ ആണ് മൂസക്കായി. ഈ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പഠിക്കാൻ എളുപ്പാണ്, നീ നമ്മളൊന്ന് മനസ്സ് വെച്ചാ മതി. അതാണ് വെക്കാൻ പറ്റാത്ത. നിങ്ങൾ ഇംഗ്ലീഷ് നമ്മള് പഠിപ്പിക്കും. റബ്ബേ അയ്യോ, നാലാം ക്ലാസ് വരെ പഠിച്ച ഇയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോണേ? ഓ വലിയ കളിയാക്കളൊന്നും വേണ്ട, ഇതില് നാലും ഏഴും ഒന്നും ഇല്ല. മനസ്സ് വെച്ചാൽ എന്തും നമുക്ക് പഠിക്കാം. ഐ വിൽ ഷോ യു. എന്തു? ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. അല്ല, അപ്പൊ ഇപ്പളേ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി? മൂന്ന് നാല് ദിവസമായില്ലേ ഞാൻ തുടങ്ങിയിട്ട്. സമയം കിട്ടുമ്പോ റിസ്മോനും റസിയും ഒക്കെ ചിലതൊക്കെ പറഞ്ഞു തന്നെയുണ്ട്. പോരാത്തേന് റസി ഒരു പുസ്തകവും തന്നിക്കണേ. ദാ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പുസ്തകവും നോക്കട്ടെ. അങ്ങോട്ട് നോക്കി മൂസക്കായി. അത്യാവശ്യം ഓല ഫ്രണ്ട്സുകളൊക്കെ പൊരയിൽ വരുമ്പോ തിരിച്ചു പറയാനുണ്ട് ഇംഗ്ലീഷ്. നമ്മക്ക് അങ്ങോട്ട് പഠിച്ചാളണം. അല്ല പാത്തു, നമ്മള് രാവിലെ മീൻ വിൽക്കാൻ പോയാ പിന്നെ വൈകുന്നേരമല്ല അങ്ങോട്ട് വരുന്നേ. ഈ ഫ്രണ്ട്സ് വരുമ്പോ ഇജ്ജല്ല ഇവിടെ ഉണ്ടാവണം. അപ്പൊ ഇജ്ജ് പഠിച്ചാ പോരെ? അന്നപ്പൊ ഞായറാഴ്ചയാണ് ഓല് വരുന്നെങ്കിലും. അല്ലോ, കുടുങ്ങൂല്ലേ? കുടുങ്ങൂ. അപ്പൊ പഠിച്ചാളല്ലേ മൂസക്കായി. നിങ്ങൾ മീൻ വിൽക്കാൻ പോകുമ്പോ ലേസ് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിട്ട് നല്ലതാണേ. എന്തിനാ പത്തുവോ? ബാക്കിയുള്ള മീൻകാരുടെ നിങ്ങൾക്ക് ഒരു ഗമാണ് അത്. അല്ല, അതിന് നമ്മളെ നാട്ടുകാർക്ക് നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് ഒക്കെ മനസ്സിലാവൂ. ഓ, ഇവിടുത്തെ കാര്യല്ല പറഞ്ഞത്. എന്തെങ്കിലും നിങ്ങൾ ഗൾഫിൽക്കൊക്കെ പോവുകയാണെങ്കിലും. ഗൾഫിൽ പോയിട്ടും നമ്മൾ ഈ നാളെ മീൻ കച്ചവടം ചെയ്യണമെന്നാ ഈ പറയണേ? അല്ല, ഏഴാം ക്ലാസ് വരെ പഠിച്ച നിങ്ങൾ അടുത്ത സെയ്ക്കാക്കൂ. അല്ല, സെയ്ക്കാക്കണ്ട പത്തു. എന്നാലും വേറെന്തെങ്കിലും പണി എടുത്തുകൂടാടെ. നിങ്ങക്കേ അറിയാവുന്ന പണി മീൻ പണിയാണ്. ആ ചെന്ന് തിങ്ങൾ എം ഐ ടിന്റെ മോള്
ഫിഷ് മാർക്കറ്റിൽ കോട്ടും സൂട്ടും ഇട്ടായിട്ട് നിന്നാ മതി. മീൻ വാങ്ങാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, വലിയ വലിയ ആൾക്കാരായിരിക്കും. അറബികളും ഷെയ്ഖുകളും ബിസിനസ്സുകാരും ഒക്കെ മാറി മാറി ഇങ്ങനെ വരും. ഓലോടൊക്കെ വർത്താനം പറയണെങ്കിലേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയണം. ഇംഗ്ലീഷ് അല്ല അതിന് പണിണ്ട് പത്തു. നമ്മള് ഈ മീൻ വെട്ടണ സെസലിൽ നിന്നാ പോരെ, അപ്പൊ പിന്നെ വർത്താനം പറയേണ്ടി വരില്ലല്ലോ. ഒരു മടിയൻ തന്നെ, അത്രക്കും നിങ്ങക്ക് രണ്ടുപേരും ഇംഗ്ലീഷ് പഠിച്ചോടാ. പഠിക്കല്ലേ, പഠിക്കണം. നിങ്ങളെ പുഞ്ഞാര മത്തിക്ക് എന്തേത് ഇംഗ്ലീഷ് പറയാനറിയോ? അപ്പൊ ഇംഗ്ലീഷുകാരൻ മത്തി സാർഡൈൻ ആണ്. അപ്പൊ അയിലൊക്കോ മാക്രീൽ. മാക്രീൻ എന്ന് പറഞ്ഞ തവളല്ലേ പത്തു? അങ്ങനെ പറയണേ നാവോലെങ്ങനെ നീണ്ട് പരന്ന് കെടുക്കല്ലേ മാന്ത, അതുകൊണ്ട് പടുത്തോട്ട പത്തു പഠിക്കണത്. എന്താ റോമൻ ഇംഗ്ലീഷുകാരെ പേരുകളൊക്കെ? സാർഡൈൻ, മാക്രീൽ, ടെങ്സ്റ്റീൻ, പ്രോൺസ്. അത് കേക്കുമ്പോ തന്നെ ഒരു രോമാഞ്ചോ. ഞമ്മളെന്തേത്ത് അയില മത്തി മാന്താ ചെമ്മീൻ അർപ്പാണ്. ഇനി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, അയില മത്തി ചെമ്മീൻ മാന്താ ഇംഗ്ലീഷിലി. അല്ലോ പറയേ. ഓ ബാങ്ക് കൊടുക്കാനല്ല, ഞാൻ പറഞ്ഞു തരാം. സർജൻ മക്കൾ ടെക്സ്റ്റീൻ പ്രോൺസ്, സർജൻ മക്കൾ ടെക്സ്റ്റീൻ പ്രോൺസ്. അങ്ങനെയാണല്ലേ, പെണ്ണുങ്ങളൊക്കെ പാഞ്ഞു വന്ന് കൊട്ടെ കൈയിട്ട് വാരി പോവില്ലേ നിങ്ങളെ മീന്. അല്ല പത്തുവോ, അവിടെ നമ്മള് കൂന്നുള്ള കൂക്ക് എങ്ങനെ ഇംഗ്ലീഷ് കൂക്കുകൂക്കിന് അങ്ങനെ ഒന്നുമില്ല. കൂക്കൊക്കെ എല്ലാ വാച്ചയിലും ഒന്ന് തന്നെ ആണല്ലേ. നമ്മളിപ്പോ ഇവിടെ എങ്ങനെ പശു തൽക്കില്, ഇംഗ്ലീഷുകാരും അങ്ങനെ തന്നെ. നായനാണെങ്കില് കോയിനാണെങ്കില് മൂസക്കായി. ഇംഗ്ലീഷ് പഠിച്ചു വെക്കണേ നല്ലതാണ്. ദുനിയാവിലേടെ പോയാലും കഴിച്ചിലാവാൻ പറ്റിയൊരു ഭാഷ ഇംഗ്ലീഷ് തന്നെയുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങള് ടൗണിൽ കൂടെ എം ഐറ്റും കൊണ്ട് ഇങ്ങനെ പോവാണ്, പെട്ടെന്ന് ഒരു ഇംഗ്ലീഷുകാരൻ നിങ്ങളെ വണ്ടീന്റെ മുന്നിൽ ചാടി വെക്കുന്നു, എന്നിട്ട് നിങ്ങളോട് മോളിലേക്കുള്ള വഴി ചോദിക്കണ്. ഏത് മോളിലേക്ക്? ആകാശത്തിലേക്കോ? അങ്ങനല്ല പറയണ്ടേ, നിങ്ങൾ ഓനോട് ഇംഗ്ലീഷ് സ്പോക്കണം, ഇല്ലെങ്കിൽ അത് നാണക്കേടാണ്. അല്ല പാത്തോ, മൂപ്പർക്ക് മലയാളം പഠിച്ചാലും പോരെ, നമ്മള് മലയാളികള് ഇംഗ്ലീഷ് പഠിക്കാൻ മെനക്കെടുന്നു. ഈ ഇംഗ്ലീഷുകാരെന്താ മലയാളം പഠിക്കാൻ മെനക്കെടാത്തത്? നമ്മള് പോരെ നാട്ടിൽ പോയ ഇംഗ്ലീഷ് ചോദിച്ചാലും അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഒരുപടെ വന്നാൽ ഒരു മലയാളത്തിൽ ചോദിക്കണ്ടേ, അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മക്ക് ഇംഗ്ലീഷ് പഠിക്കണോ? ഇങ്ങോട്ട് കുത്തിരിക്ക്, ഞാൻ പഠിപ്പിച്ചു തരാം. രാവിലെ എണീറ്റ് നമ്മളെ കാണുമ്പോ ഗുഡ് മോർണിംഗ് പറയണം. അത് പറയാം. നമ്മളെ മാത്രമൊന്നല്ല, റസിയനോടും റിസ്മോനോടും രാവിലെ കാണുന്ന എല്ലാരോടും ഗുഡ് മോർണിംഗ് പറയണം. അത് നമ്മൾ പറയും. രാവിലെ എണീറ്റ് നമ്മളോട് എന്തേത്താ ചോദിക്കലേ? ചായ. ചായ ചായ നല്ല പറയണ്ടേ. ഇനി പാത്തു, വൺ ടീ പ്ലീസ്. ടീ മറ്റേതാണെങ്കിൽ രണ്ടു കൂടിയാണെങ്കിൽ രണ്ടിന്ന് കാണിക്കാം. അപ്പൊ ഒന്നും രണ്ടും നടക്കും. ഇനിയിപ്പൊ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് മീൻ കച്ചവടത്തിന് പോകാൻ നിക്കാം. അന്നപ്പൊ നിങ്ങൾ എന്തേതാ പറയണ്ടേ? ഞാൻ പോവുകയെന്ന്? ഞാൻ പോവുകയെന്നല്ല, ഐ ആം ഗോയിങ്. അപ്പൊ സുസീൽ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിലോ? ഈസ് കമ്മിങ്. ഓം വരികയാണ്. ഓരോ ദിവസവും നിങ്ങൾ മീൻ വിറ്റ് വന്നാല് ഇഞ്ച് എടുത്ത് കുത്തിരിക്കും, ഞാൻ പഠിപ്പിച്ചുതരാ. ഇത് ഇപ്പൊ നിങ്ങൾ ആരാണ്? നമ്മൾ മീൻകാരൻ. മീൻകാരനല്ല, യു ആർ എ ഫിഷർമാൻ. ഫിഷർമാനോ? മീൻകാരൻ ഇംഗ്ലീഷ് പറയാ ഫിഷർമാൻ എന്നാ. അന്നപ്പ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ പോയിക്കോളി മീൻ വിൽക്കാനി. ആ മൂസക്കായി, ഇന്ന് മുതൽ നമ്മൾ ഈ പൊരയില് ഇംഗ്ലീഷ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അല്ലോ പാത്തു, അത് കുടുങ്ങോ? ഒരു കുടുങ്ങലും ഇല്ല. അതിന് വേണ്ടിട്ട് നമുക്ക് ബെറ്റ് അടിക്കണം. അല്ലോ ബെറ്റ് അടിക്കണോ? പിന്നല്ലാണ്ട് അല്ലെങ്കിൽ നമ്മൾ വേ മലയാളത്തിൽ പറഞ്ഞു. അല്ല അപ്പൊ ബെറ്റ് അടിച്ചാല് ആദ്യം മലയാളം പറയുന്ന ആള് പൈസ കൊടുക്കണോ? പൈസ തരണം. 500 rupees. 500 rupees? അല്ല ഇപ്പൊ ഞാൻ തോക്കാണെങ്കിൽ ഞാൻ തരൂ. ഇജ്ജ് തോക്കാണെങ്കിൽ ഈ 500 rupees എന്റെ കീസ തന്നെയല്ലേ എടുക്കുക? അല്ലല്ലോ, സുക്കൂർ തന്ന പൈസ ഉണ്ട് ഇഞ്ചേല്. ആണോ? ബെറ്റ് ബെറ്റ്. ഓക്കെ ഓക്കെ, 500 rupees. ഇനി മലയാളം പറയല്ലേ? 500 rupees. അതിനെ ബായ് പാത്തു. ബായ് മൂസക്ക. ബായ് ബായ്. രംഗം 2, സമയം 10 മണി. എന്നും 7 മണിക്കെത്താറുള്ള മൂസ
ഈ സമയമായിട്ടും എത്തിയിട്ടില്ല. കാണില്ലല്ലോ, തേട് പോയി കിടക്കാണ് മൂസക്കായി. ഹൈ, ഈ മണിക്ക് പോരയിലെത്തുന്ന മനുഷ്യൻ എന്നിട്ടുള്ള സീരിയൽ മുഴുവൻ കാണുന്നതാ? ഇപ്പൊ സീരിയലും കാണണ്ടേ? സമയം 10 മണി കഴിഞ്ഞല്ലോ. തേടക്കായി പോയി. ഇനി ഇംഗ്ലീഷ് പറയട്ടെ, പഠിച്ചോനെ, തെറ്റി പോരുതേ. മൂസക്കായി, വയ്യോ ലേറ്റ്. Food? Okay, okay, good, good. Thank you. Patu? Yes. Rizwan, Rasiya? Sleep. Oh. I? Bathroom. Oh, you bathroom. Go, go, go. Okay. Alhamdulillah. ഇതുവരെ നമ്മളെ കയ്യിന്ന് ഒന്നും പോയില്ല. ഒപ്പം പോയി പോന്ന് വിചാരിച്ച്. പക്ഷെ മൂപ്പരും പിടിച്ചു നിന്ന്. 500 രൂപ്യ പോയില്ല. ഇനി മൂപ്പര് കുൾമുറിയിൽ നിന്ന് വന്ന് അന്നപ്പോ ഗുഡ് നൈറ്റും പറഞ്ഞ് കിടന്ന് ഉറങ്ങിക്കാണല്ലോ. പാത്രത്തിൽ ഒളിപ്പിച്ചടി അല്ല മൂസക്കായി, ശരിക്കും ആടെ പാമ്പ് ഉണ്ടായിരുന്നു. അത് ഞമ്മളൊരു നമ്പർ ഇട്ടതല്ലേ. അനക്ക് വേറൊരു കാര്യം കേക്കണോ? ഞമ്മളെന്താന്ന് ഇത്ര ബൈക്കെന്നറിയ എനിക്ക്. നേരം ബൈക്ക് വന്നാലേ ഒരു ഗുഡ് നൈറ്റ് മാത്രം പറഞ്ഞ് കിടക്കാലെന്ന് വിചാരിച്ചിട്ടാ. അപ്പളേക്കോളെ ഒലക്കമ്മലോരോ ചോദ്യം. വയ്യു, ലേറ്റ്, ഫുഡ്, മണ്ണാങ്കട്ട. അപ്പൊ മതിയായോ എനിക്ക്? ഇനിയും പറ്റടിക്കണോ? ഞമ്മക്ക് ഞമ്മളെ വാസ തന്നെ പറഞ്ഞാ പോരെ. മതി, അതാവുമ്പോ ഇങ്ങനെ വേർക്കൂല, കയ്യിലെ പൈസയും പോവില്ല. ഇങ്ങോട്ട് നോക്ക്. ഈച്ച് വൺ ഹവർ ദർ ഓൺ ട്രൗസർ. ഓരോരുത്തർക്ക് ഓരോ ടൗസർ ഉണ്ട്. ഹാത്തിയിട്ടാലോ? ഹാത്തി ഇട്ടാ. ആനീന്റെ ടൗസർ ആനന്നെ ഇടട്ടെ.